ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെക് അപ്ഡേറ്റ്സ് ആണ്. അപ്പൊ കുറച്ചല്ല, ഒരുപാടധികം ടെക് അപ്ഡേറ്റ്സ് വന്നിട്ട് നമ്മള് ടെക് അപ്ഡേറ്റ്സ് രീതിയിൽ ഒരു വീഡിയോയിലേക്ക് ഒരുപാടധികം അപ്ഡേറ്റ്സ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സമയങ്ങൾ അത് വിളിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ബാൻ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ബാനിനെ സംബന്ധിച്ച് ഫേസ്ബുക്കും ഗൂഗിൾ പോളിസീസ്, ഇന്ത്യ മീഡിയ പോളിസീസ് എഗ്രി ചെയ്തിരുന്ന ഒരു ഓഫീസേഴ്സിനോട് വെക്കുമെന്ന് ന്യൂസ് കിട്ടിയിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഇപ്പോൾ ട്വിറ്ററും കൂടെ എഗ്രി ചെയ്തിരിക്കുകയാണ്. ട്വിറ്ററും കൂടി ഈ ഒരു പോളിസീസ് എഗ്രി ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസിലൊന്നും ബാൻ വരുന്നില്ല. മാത്രമല്ല ഇവർ ഈ ഒരു ഓഫീസറിനൊക്കെയാണ് ഗ്രീവിയൻസ് ഓഫീസർ മറ്റു ഓഫീസേഴ്സിനെ വെച്ച് തുടരാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമുക്ക് വലുത് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ് വന്നിട്ടുണ്ട് വൺ പ്ലസിന്റെ ഭാഗത്തു നിന്നാണ്. വൺ പ്ലസിന്റെ നോട്ട് എന്ന് പറയുന്ന ഫോൺ ഇപ്പൊ ആക്സിഡന്റലി കമ്പനിയുടെ കൺഫേം ആയിട്ട്. അപ്പൊ ആക്സിഡന്റലി ആയിരുന്നു ഇത്. പക്ഷേ എങ്കിൽ കൂടി തുടർന്ന് തന്നെ വരും. ഇപ്പൊ എനിക്ക് തോന്നുന്നു സമ്മർ സീസണിൽ വരാനാണ് ഇത് ഒരു പ്ലാൻ ചെയ്തിരുന്നത്. ജൂലൈ ആകുമ്പോഴേക്കും അതിന് ലോഞ്ച് ചെയ്യുക. കാരണം എക്സാക്ട്ലി ഒരു കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം കഴിഞ്ഞ കൊല്ലം ജൂലൈയിലായിരുന്നു വൺ പ്ലസ് നോട്ട് ലോഞ്ച് ചെയ്ത്. അതിന്റെ ഒരു കൊല്ലം ഗ്യാപ്പിന് ശേഷം എനിക്ക് വൺ പ്ലസ് നോട്ട് ടു ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം വൺ പ്ലസ് എൻ ടു എന്ന് പറയാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ഫോണിന്റെ കുറച്ചുള്ള സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും ലീക്ക് ആയിട്ടില്ല. എന്തായാലും നല്ലൊരു സെഗ്മെന്റിലുള്ള ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ഒരു അഫോർഡബിൾ ഫോൺ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വൺ പ്ലസിന്റെ ഭാഗത്താണ്. വൺ പ്ലസിന്റെ നോട്ട് സീരീസിൽ തന്നെ പുതിയതായിട്ട് വൺ പ്ലസ് നോട്ട് സി എന്ന് പറഞ്ഞ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ലൈവ് ആണ്. അതായത് ഇതിന്റെ ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് June 10th. ഇത് വൺ പ്ലസ് നോട്ട് സി 5G എന്നാണ്. അപ്പോൾ ഒരു 5G ഫോൺ ആണ്. അപ്പൊ എന്തായാലും നോട്ട് സീരീസിൽ തന്നെ ഒരു തേർഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഫോൺ ആണ്. തേർഡ് ഫോൺ എന്ന് പറയുന്നത് നോട്ട് 2 ആയിരിക്കും. അപ്പൊ അവർ പറയുന്നത് ഫോർ സ്പെഷ്യൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫോർ എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നതാണ്. അപ്പൊ 4 MP ഫീച്ചേഴ്സ് ആയിരിക്കും ഒരു ഫോൺ ഹിറ്റ് ആക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടെ ട്രെൻഡിങ് ആക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ June 10th കൗണ്ട് ഡൗൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഫോൺ ലോഞ്ച് ചെയ്തതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. അതുപോലെ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് യൂട്യൂബ് ചാനൽ അറസ്റ്റിലായ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഇത് ഒരു ഗൗരവ് സോ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഈയിടെ ഡൽഹി പോലീസിനെ അറസ്റ്റായി. അപ്പം ഇതെന്താ കാരണം വെച്ചാൽ അയാളുടെ ഒരു ഡോഗിന്, അതായത് ഒരു പട്ടീനെ, അയാൾ ഹൈഡ്രജൻ ബലൂൺ കെട്ടിയിട്ടിട്ട് പറപ്പിക്കാൻ നോക്കി. പറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആകാശം പറപ്പിച്ചു. അപ്പൊ അതായിരുന്നു ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് പോലീസ് അയാൾ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇവര് പുള്ളി ചലഞ്ച് വീഡിയോസ് ആണ് ചെയ്യുന്നത്. 4 മില്യണിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുണ്ട്. കൂടുതൽ ഈ ഒരു ഡോഗ് റിലേറ്റഡ് ചലഞ്ച് വീഡിയോസും മറ്റു ഒരു ചലഞ്ച് വീഡിയോസും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ അറസ്റ്റിലായി. അപ്പൊ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതായിരിക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചലഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അറസ്റ്റിലാവുന്ന ഒരുപാട് പേരുണ്ട്. മുമ്പ് പ്രാങ്ക് ഒക്കെ ചെയ്തിട്ട് വരെ അറസ്റ്റായി ഒരുപാട് കേസുകളുണ്ട് ഡൽഹിയിൽ തന്നെ. അതേപോലെ അടുത്ത അപ്ഡേറ്റ് ചെറിയൊരു ഇൻസ്റ്റാഗ്രാമിന്റെ അപ്ഡേറ്റ് ആണ്. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് തന്നെ ഇപ്പൊ ലൈക്സ് ഹൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ലൈക്ക് കൗണ്ടർ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് യൂട്യൂബിലും മറ്റു ആപ്സിലൊക്കെ നമ്മൾ കണ്ടെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ലോങ് വെയിറ്റഡ് ആയിരുന്നു. അതിപ്പോ അവർ ഫൈനലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ക്രിയേറ്റേഴ്സിനുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സാധാരണ ആൾക്കാർക്ക് പറ്റില്ല ഈ ഒരു ക്രിയേറ്റർ ആവുന്ന അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ ആവുന്ന ആൾക്കാർക്ക് മാത്രമുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത്. അതേപോലെ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുമ്പോൾ അത് ന്യൂബിയുടെ ഭാഗത്തു നിന്നാണ്. ZTE ന്യൂബിയ റെഡ് മാജിക് 6 ആർ എന്ന് പറഞ്ഞ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വൺ പ്ലസ് 9R കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് വരുന്നത്. കാരണം ഈ ഒരു 6 Pro അല്ലെങ്കിൽ 6 സീരീസിന്റെ ആ ഒരു താഴ്ന്ന വേർഷൻ ആയി. ഇപ്പൊ എക്സാക്ട്ലി ആ ഒരു 1+9 സീരീസിന്റെ നെയിമിംഗ് സീരീസ് ആണ് വരുന്നത്. ഈ ഒരു ന്യൂബിയ റെഡ് മാജിക് 6, 6 Pro അതേപോലെ തന്നെ 6R ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു 1+9R കോമ്പറ്റീഷൻ ആണ്. അതിന്റെ പ്രൈസ് ഈ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 34,000 ആണ് ഇവിടുത്തെ വരെ. അപ്പൊ 30-40K ഉള്ള ഒരു ഫോൺ ആണെങ്കിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് കേട്ടാൽ തന്നെ ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻസ് ആണ്. സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ ട്രിപ്പിൾ 8 ആണ്. പിന്നെ 6.67-inch ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ, 144Hz റിഫ്രഷ് റേറ്റും, 12GB LPDDR5 റാമും, 512GB സ്റ്റോറേജും, 64MP ക്വാഡ് ക്യാമറ സെറ്റപ്പും, 5G സപ്പോർട്ടും, വൈഫൈ 6ഉം, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും, 4200mAh ബാറ്ററി, 55W ഫാസ്റ്റ് ചാർജിങ്ങും, 186g വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഗെയിമിംഗ് എൻഹാൻസ്ഡ് ഫോൺ ആണ്. എന്നാൽ ഇത്രയും നല്ല സ്പെസിഫിക്കേഷൻസ് ആയിട്ട് ഒരു പ്രൈസ് റേഞ്ചിൽ വരാണെങ്കിൽ IQ7 അല്ലെങ്കിൽ IQ7 ലെജൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ 1+9R ഒക്കെ കൂടി ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം 30-40K ഒരു മികച്ച ഓപ്ഷൻ ആയിരിക്കും. ഗെയിമിംഗിനാണെങ്കിലും നോർമൽ പെർഫോമൻസിനാണെങ്കിലും മികച്ച ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുമ്പോൾ റിയൽമിയുടെ ഭാഗത്താണ്. അപ്പൊ റിയൽമിയുടെ X7 Max 5G എന്ന് പറയുന്ന ഫോൺ ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അതായത് അതിന്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ ടീസ് ആയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി അതിപ്പോ പ്രീ ഓർഡറിംഗ് അവൈലബിൾ അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ലീക്ക് ആയിട്ടുണ്ട്. അപ്പൊ May 31st ആണ് ഇതിന്റെ ലോഞ്ച് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതിന് മുമ്പ് തന്നെ ഫ്ലിപ്കാർട്ടിൽ ഇത് അവൈലബിൾ ആയി. പക്ഷേ പ്രീ ഓർഡറും കാര്യങ്ങളൊന്നും ചെയ്യാൻ തന്നെ പറ്റുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെസിഫിക്കേഷൻസ് പോയി കാണാം. പക്ഷേ എന്നാലും നമ്മൾ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അതിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആമസോണിന്റെ ഭാഗത്താണ്. ആമസോണിന്റെ എന്റെ CEO ജെഫ് ബെസോസ് ഇപ്പോൾ ഈ ഒരു CEO പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ്. ഇനി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണെന്ന് പറയാനായിട്ട് പറ്റും. ഈ ഒരു എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന പൊസിഷനിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ അയാൾ കുറച്ച് കാലം മുമ്പേ തീരുമാനിച്ചതാണ്. അപ്പൊ അതിപ്പോ July 5th പുള്ളി റിസൈൻ ചെയ്യാ ഈ ഒരു CEO എന്ന് മാറിയിട്ട്. അപ്പൊ ഇതിന്റെ പുതിയ CEO ആണെന്ന് ചോദിച്ചാൽ ആമസോണിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബോസ് ആയ ആൻഡി ജാഫ് എന്ന് പറഞ്ഞ ഒരാളായിരിക്കും ഇതിന്റെ പുതിയ CEO എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളി ഒരു ഡിസിഷൻ എടുത്തത്? നല്ല റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ആയിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ഒരു CEO നിന്ന് മാറി ചിലപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് ചെയർമാൻ അതിന് വല്ല റീസൺസ് കാണും.
അതേപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് റിയൽമിയുടെ ഭാഗത്താണ്. റിയൽമിയുടെ തന്നെ C25S എന്ന് പറഞ്ഞ ഫോൺ, അതായത് റിയൽമിയുടെ ബഡ്ജറ്റ് സീരീസ് ആയ സി സീരീസിലെ C20, 21 അതേപോലെ 25 ഇറങ്ങിയത്. അപ്പൊ C25S എന്ന് പറഞ്ഞ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് ആണ്ട് 15 ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് കൺഫേംഡിംഗ് ആണ്. ഒരു സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിലുള്ളത് എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ ഹീലിയോ G85 പ്രോസസർ ആണ്. അത്യാവശ്യം നല്ല ബോറിംഗ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണെങ്കിലും പല കമ്പനീസ് ഇപ്പോഴത്തേക്കാണ് യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, പക്ഷേ എങ്കിൽ കൂടി നമുക്ക് പുതിയൊരു ചിപ്സെറ്റ് ഒരു പ്രൈസ് റേഞ്ച് ചെയ്യുക. ഇപ്പൊ എല്ലാ ഫോൺസും ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെയാണ് ചിപ്സെറ്റ് യൂസ് ചെയ്യുന്നത്. എങ്കിലും കുഴപ്പമില്ല, നല്ല പെർഫോമൻസും കാര്യങ്ങളും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മീഡിയടെക്കിന്റെ ഹീലിയോ G85 ആണ്. പിന്നെ 48 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 6000 mAh ബാറ്ററി, 18W ഫാസ്റ്റ് ചാർജിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ മികച്ചൊരു ഓപ്ഷൻ ആയിട്ട് ഒരു പ്രൈസ് റേഞ്ച് തോന്നുന്നില്ല. ഇതിനേക്കാളും ഒരുപാട് ഓപ്ഷൻസ് നമ്മളിപ്പോ വീഡിയോ ചെയ്തിട്ടുണ്ട്. റെഡ്മി നോട്ട് 10, പോക്കോ M3, റെഡ്മി നോട്ട് 10 പ്രോ, അങ്ങനെയുള്ള ഒരുപാട് ഫോൺസ് ഇതിന്റെ ഇടയിലുണ്ട്. അപ്പൊ ഹൈറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതിനേക്കാളും ഒരുപാട് മികച്ച ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ല. റിയൽമി ഫോൺ ആണെങ്കിലും റിയൽമിയുടെ 8 സീരീസ് ഇതിലും ബെറ്റർ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടെക് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്, നിങ്ങൾ ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണെന്നൊക്കെ നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യുക. 19 വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറൻസ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ.